ഇപ്പോൾ സർക്കാരിൻ്റെ തന്നെ ഉന്നത വൃത്തങ്ങളിലൊക്കെ അടിഞ്ഞുകൂടിയിരിക്കുന്ന ചില ആളുകൾ പുറത്തു വരേണ്ടി വരും ആ രീതിയിലാണ് അതിലെ റിപ്പോർട്ട് എന്നറിയുന്നു നമസ്കാരം ന്യൂസ് ഗോബി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അയ്യോ തെറ്റിപ്പോയി ഹേമ കമ്മീഷൻ അല്ല ഹേമ കമ്മിറ്റിയാണെന്ന് ഇപ്പൊ പറയുന്നു ഒരു കാര്യം മാത്രം ചോദിച്ചോട്ടെ ഇത് ഹേമ കമ്മീഷൻ ഹേമ കമ്മിറ്റിയാണോ ഒന്നേകാൽ കോടി രൂപയോളം ഞാനും നിങ്ങളും അടക്കമുള്ളവർ കൊടുക്കുന്ന നികുതി പണത്തിന്റെ പണം നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ സിനിമാ മേഖലയിൽ ഉണ്ടായിട്ടുള്ള വൃത്തികേടുകൾ കണ്ടുപിടിക്കുന്നതിന് ഇതിന് കാരണക്കാരെ കണ്ടുപിടിക്കുന്നതിന് അതിന് കാരണക്കാരായവരെ പൊതുജനത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതിന് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതിന് ഒരു കമ്മിറ്റി വെച്ചു അല്ലെങ്കിൽ കമ്മീഷനെ നിയമിച്ചു ആ കമ്മീഷൻ്റെ പേരായിരുന്നു ജസ്റ്റിസ് ഹേമ കമ്മീഷൻ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തിട്ട് ഏതാണ്ട് നാല് വർഷങ്ങൾ കഴിയുന്നു ഇപ്പോഴും ഇതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല മുഖ്യമന്ത്രിക്ക് കൊടുത്ത റിപ്പോർട്ട് എവിടെയോ പൂഴ്ത്തിവെച്ചിരിക്കുന്നു ഇന്ന് ദാ പുതിയൊരു വാർത്ത കൂടി കേൾക്കുന്നു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പഠിക്കാൻ ഒരു മൂന്നംഗ സമിതിയെ കൂടി ഏർപ്പെടുത്തി കൊള്ളാം ഇത് എന്തൊരു നിയമമാണ് എന്തൊരു ന്യായമാണ് ഇനി ഈ മൂന്ന് പേര് ഇത് പഠിച്ചു കഴിഞ്ഞാൽ അത് പഠിക്കാൻ വേറെ ഒരു പത്ത് പേരെ കൂടി ഒരു കമ്മീഷനോ കമ്മിറ്റിയോ ഉണ്ടാക്കും കാരണം നമ്മളല്ലേ നികുതി കൊടുക്കുന്നത് ഈ നികുതി പണമെടുത്ത് വീതിക്കാമല്ലോ ഇഷ്ടക്കാരെ എല്ലാം കമ്മിറ്റിയിലും കമ്മീഷനിലും ഒക്കെ കൊണ്ടുവന്ന് എങ്ങനെയെല്ലാം ഒരു ഇൻഡസ്ട്രിയെ കൂടി നശിപ്പിക്കാം എന്നുള്ള ചിന്തയിലാണ് എന്നുണ്ടെങ്കിൽ ഇത് നല്ലതല്ല എന്ന് മാത്രം പറയട്ടെ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് വളരെ കാലങ്ങളായി ആവശ്യപ്പെടുന്നു വിമണിൻ കളക്റ്റീവ് എന്ന് പറയുന്ന സിനിമാ സംഘടന പോലും സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ളത് പാർവതി തിരുവോത്തും ദീതി ഒക്കെ ഉൾപ്പെടെയുള്ള പത്മപ്രിയയും ഒക്കെയുള്ള ആ ഒരു സംഘടന മനം നൊന്ത് സിനിമയിൽ നിൽക്കാൻ പറ്റാതെ കൂടെ സഹകരിച്ച ആളുകളുടെ ദുരവസ്ഥ കണ്ടിട്ട് എ എം എം എ എന്ന സംഘടനയിൽ നിന്ന് സ്വമേധയാ പുറത്തുപോയ ആളുകളാണവർ അവരൊക്കെ നിരന്തരം കയറി ഇറങ്ങുന്നു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണം ഞങ്ങളുടെ അറിവ് ശരിയാണെങ്കിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിനകത്ത് ഏതാണ്ട് പതിനഞ്ചോളം സിനിമാക്കാരുടെ പേരുകൾ ഉൾപ്പെടുന്നു ഈ പതിനഞ്ച് പേരിൽ സ്റ്റാറുകൾ ഉൾപ്പെടെ സൂപ്പർ സ്റ്റാറുകൾ ഉൾപ്പെടെ ഉള്ളവരുടെ പേരുകൾ ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ടായിരിക്കാം ഇത് പുറത്തു വരാത്തത് ഇത് പുറത്തുവിട്ടില്ലെങ്കിൽ എന്തിനാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് എന്ന് പറഞ്ഞ് ഈ ഒരു കമ്മീഷൻ റിപ്പോർട്ട് വാങ്ങി പൂഴ്ത്തി വെച്ചിരിക്കുന്നത് ആർജവും ഈ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണം ഇത് പഠിക്കാൻ മൂന്നംഗ സമിതിയല്ല ഏർപ്പാട് ചെയ്യേണ്ടത് അത് വേറെ തരം വെള്ളത്തിൽ തപ്പലാണ് അങ്ങനെയുള്ള തപ്പലല്ല ആവശ്യം ഇവിടെ സിനിമ ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം ഇവിടെ ഇവർ പറയുന്നു ഇന്നലെ പറഞ്ഞു കേട്ടതാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ സതീദേവിയൊക്കെ പറയുന്നത് കേട്ടു അതായത് ഓരോ സിനിമാ കമ്പനികളും വരുന്ന നടീനടന്മാർക്ക് സുരക്ഷ ഒരുക്കണമെന്ന് എന്ത് പൊട്ടത്തരമാണ് ഈ പറയുന്നത് കാരണം ഇവിടെ സിനിമാ കമ്പനികളുള്ളത് ഇവിടുത്തെ വലിയ വലിയ നടന്മാർക്കും ഇവിടുത്തെ പുറഷൻ കൺട്രോളർമാർക്കും തന്നെയാണ് അല്ലാതെ വെളിയിൽ നിന്ന് വരുന്ന ആളുകൾക്കൊന്നുമല്ല അല്ല അവർ തന്നെ സ്ത്രീകളുടെ സുരക്ഷ ഒരുക്കാൻ പോയാൽ നല്ല രസമായിരിക്കും എല്ലാ ദിവസവും പീഡനങ്ങളും ബലാത്സംഗങ്ങളുമായിരിക്കും മലയാള സിനിമയിൽ അതുകൊണ്ട് ഇതിന് വേണ്ടത് സർക്കാർ മുന്നിട്ടിറങ്ങി സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ടൊരാള് കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ പ്രതിനിധിയായ ഒരാൾ അതേപോലെ ബാക്കി ഏതെല്ലാം സംഘടനകളുണ്ടോ അതിൻ്റെ എല്ലാം പ്രതിനിധികളായിട്ട് ആരെങ്കിലും വെക്കുക ഇല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് ഒരു കമ്മിറ്റിയെ അതിനുവേണ്ടി ചുമതലപ്പെടുത്തുക അല്ലാതെ സിനിമ കമ്പനികൾ തന്നെ ഞങ്ങൾ അന്വേഷിക്കട്ടെ ഞാനിപ്പോൾ ഒരു സിനിമ നിർമ്മിക്കുന്നു ആ സിനിമ നിർമ്മിക്കുമ്പോൾ ആ നിർമ്മാതാവാണ് വൃത്തികെടികൾ കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ വെക്കുന്ന കമ്മിറ്റി എന്നെക്കുറിച്ച് തന്നെ അന്വേഷിക്കും എങ്ങനെയിരിക്കും വളരെ നന്നായിരിക്കും ഇനി അഥവാ അതല്ല പുറത്തു നിന്നൊരു കമ്മിറ്റിയോ ഒരു ഏജൻസിയോ മറ്റോ ആണെങ്കിൽ തീർച്ചയായും ഈ പോലും പോയി പറയാനൊരു ഇടമുണ്ട് ഇത് കണ്ണടച്ച് ഇരുട്ടാക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ സർക്കാർ കൈകൊണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണം ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടാൽ ഇപ്പോൾ സർക്കാരിൻ്റെ തന്നെ ഉന്നത വൃത്തങ്ങളിലൊക്കെ അടിഞ്ഞുകൂടിയിരിക്കുന്ന ചില ആളുകൾ പുറത്തു വരേണ്ടി വരും ആ രീതിയിലാണ് അതിലെ റിപ്പോർട്ട് എന്നറിയുന്നു ചില സ്റ്റാറുകൾക്കുമൊക്കെ കോട്ടം തട്ടിയാൽ അതിന് അവരവസരം കൊടുക്കില്ലല്ലോ അതുകൊണ്ടായിരിക്കാം വീണ്ടും അത് അമർത്തി വെച്ച് മൂന്നംഗ സമിതിയെ പുറത്തിറക്കി വിട്ടിരിക്കുന്നത് എന്തായാലും പാർവതി തിരുവത്തും പത്മപ്രിയയുമൊക്കെ വെറുതെ ഇങ്ങനെ കിടന്ന് കരഞ്ഞിട്ട് കഥയുണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നിങ്ങളുടെയൊക്കെ കരച്ചിലും മാത്രമേ മിച്ചമുള്ളൂ ഇപ്പോഴും പുരുഷാധിപത്യമാണ് പുരുഷാധിപത്യമല്ല താരാധിപത്യമാണ് എ എം എം എ എന്ന സംഘടനയിൽ പോലും നിങ്ങൾക്ക് വാ തുറക്കാൻ പറ്റാത്ത അവസ്ഥ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വാ തുറക്കാൻ പറ്റാത്തത് അവിടെയും നിങ്ങൾക്ക് ഒരാധിപത്യവുമില്ല പറച്ചിലും മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം തീരുമാനിക്കുന്നത് ചേട്ടന്മാരാണ്